ലോകത്തെ ഇപ്പോൾ പ്രധാനപ്പെട്ട വലിയ ക്യാമ്പസുകളിലൊക്കെ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്ന കാലമാണ് പലസ്തീൻ വിഷയമൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നൊക്കെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തെ രാജ്യത്തെയല്ല മറ്റൊരു രാജ്യത്തെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന വിഷയമടക്കം ഉന്നയിച്ചു കൊണ്ട് ഒരു പ്രതിഷേധം നടക്കുന്ന ഒരു കാലത്ത് അരാഷ്ട്രീയമായ സമരങ്ങളാണ് അരാഷ്ട്രീയമായ പ്രതികരണങ്ങളാണ് ഇതിപ്പോൾ ഒരു പാഠവും പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ഇതിൽ പാർട്ടി സംസ്ഥാന സി പി എം സംസ്ഥാന സമിതി തന്നെ എസ് എഫ് ഐയുടെ മോശം പെരുമാറ്റവും ധാഷ്ട്യവും ഇപ്പോൾ സ്ഥാർത്ഥിൻ്റെ വിഷയമടക്കം മറ്റ് യാത്രയിലെ വിഷയമടക്കം ഇതൊക്കെ തന്നെയും തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ആ വിലയിരുത്തൽ നടത്തിയ ആ വിവരങ്ങളൊക്കെ പുറത്തു വന്ന് സ്വാഭാവികമായും ഇത് എസ് എഫ് ഐ നേതൃത്വവും അറിയുന്നതാണല്ലോ അപ്പോൾ ഈ പ്രവർത്തകർക്ക് ഈ ധാഷ്ട്യത്തിൻ്റെ ഭാഷ എവിടെ നിന്നാണ് കിട്ടുന്നത് മുകളിൽ നിന്ന് കിട്ടുന്ന അതേപടി അനുകരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഈ ഈ വിഷയമായാൽ തന്നെയും ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ് കൊയിലാണ്ടിയിൽ നിന്ന് കണ്ടത് അധ്യാപകനെ രണ്ട് തവണ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതും അവിടുത്തെ വിദ്യാർത്ഥികൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതുമാണ് മറിച്ചുള്ള ദൃശ്യങ്ങളുണ്ടെന്ന് പറയുന്നു ഒരു വിദ്യാർത്ഥിയുടെ കർണപടം പൊട്ടി എന്ന് പറയുന്നു ആ ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല എസ് എഫ് ഐയെ സംബന്ധിച്ച് അതിനുള്ള സംവിധാനങ്ങളുണ്ട അത്തരം ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം പുറത്തുവിടേണ്ടവരാണ് അപ്പോൾ അതിന്മേൽ ഇനിയിപ്പോൾ ആ പ്രിൻസിപ്പളിനില്ലാത്ത കുഴപ്പങ്ങളില്ല ആ പ്രിൻസിപ്പളിലെ മറ്റെന്തൊക്കെയോ പരാതികൾ വന്നിരിക്കുന്ന നേരത്തെ അധ്യാപകരുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ പരാതികൾ ഇവർ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മർദ്ദിച്ചത് ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല അതേസമയം വെല്ലുവിളി പ്രസംഗം കൊലവിളി പ്രസംഗം നടത്തി കൊലവിളി പ്രസംഗം എന്നാൽ എന്താണ് പ്രതികരിക്കുന്നത് പ്രിൻസിപ്പളിനെ നെഞ്ചത്തെ തീകൂട്ടി കത്തിക്കാനും മടിക്കില്ല എന്ന് പറയുന്നു രണ്ട് കാലിൽ നടക്കില്ല എന്ന് പറയുന്നു അത് പോലീസ് സാന്നിധ്യത്തിലാണ് പ്രതിഷേധ പരിപാടിയിലാണ് പോലീസ് അനങ്ങിയിട്ടില്ല പ്രിൻസിപ്പൾ ഇപ്പോൾ പറയുന്നു ഞാൻ ഇത്ര നേരം ഇത്രയും ഇത്രയും ഭീഷണി ഉണ്ടായിട്ട് ഇന്നും ഞാൻ ക്യാമ്പസിലേക്ക് പോയി പക്ഷേ എനിക്കൊരു സുരക്ഷ ഒരുക്കാനോ അല്ലെങ്കിൽ എൻ്റെ എടുക്കാനോ പോലീസ് സംവിധാനം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് അപ്പുറത്ത് നമ്മൾ കാര്യവട്ടം ക്യാമ്പസിൽ കേൾക്കുന്നു അവിടെ ഒരു ഇടിമുറിയുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട് ഇടിമുറി ഉണ്ട് എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ട് ഈ ഇടിമുറി എന്ന് പറയുന്നത് പുറത്ത് ഇടിമുറി എന്ന് എഴുതി വെച്ചിട്ടല്ല ഇടിമുറിയില്ല നിങ്ങൾ വെല്ലുവിളിക്കുന്ന എസ് എഫ് ഐ പറയുന്നുണ്ട് പക്ഷേ ഇടിമുറി ഉണ്ട് നൂറ്റി ഇരുപത്തൊന്നാം നമ്പർ മുറി എന്നാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ പറയുന്നത് മർദ്ദനമേറ്റ കെ എസ് യു പ്രവർത്തനരെ നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ കെ എസ് യു അവരാണ് എല്ലായിടത്തും വിജയിക്കുന്നെങ്കിൽ ഈ ധാഷ്ട്യമാർക്ക് വരുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമാണെന്നേ പക്ഷേ നമുക്കിപ്പോൾ പുറത്തു വരുന്നത് എന്താണ് എസ് എഫ് ഐ ഭരിക്കുന്ന ക്യാമ്പസുകളിൽ കെ എസ് യുവിനെ അനുവദിക്കില്ല എം എസ് എഫിനെ അനുവദിക്കില്ല എന്തിന് എ എസ് എഫിനെ പോലും അനുവദിക്കില്ല എ എസ് എഫ് എത്ര തവണ പറഞ്ഞിരിക്കുന്നു ഇടതുരാഷ്ട്രീയ സംഘടനയാണല്ലോ വിദ്യാർത്ഥി സംഘടനയാണല്ലോ അവരെ കൂടി അംഗീകരിക്കാത്ത രീതിയിലാണ് പറയുന്നത് ഇത് കാലങ്ങളായി നടക്കുന്നതാണ് ഇപ്പോൾ പല ക്യാമ്പസുകളിൽ നിന്നും അവർ പുറത്താക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ അവരുടെ രാഷ്ട്രീയം പുറന്തള്ളപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിൽക്കുകയാണ് നമ്മൾ പരിഹാരത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം വായിച്ചു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം അവിടെ എസ് എഫ് ഐക്ക് നഷ്ടപ്പെടുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കേൾക്കുന്നു ഇപ്പോൾ എസ് എഫ് ഐ എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നു ആ ആക്രമണത്തിൽ മാധ്യമങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് മാധ്യമങ്ങൾ ഒരൊറ്റ പക്ഷം പിടിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇതാണ് പ്രധാനമായിട്ടും എസ് എഫ് ഐ പറയുന്നത് എന്ത് ചെയ്യാം എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ രൂപത്തിൽ വരുന്നത് നേരത്തെ പാലക്കാട് ഒരു പ്രിൻസിപ്പിളിനെ കുഴിമാടം തീർത്തുകൊണ്ടുള്ള പ്രതിഷേധം അല്ലേ നമ്മൾ മഹാരാജാസില് മഹാരാജാസിൽ കണ്ടത് പ്രിൻസിപ്പിളിൻ്റെ കസേര കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേ പ്രതിഷേധം അതൊക്കെ പല ഘട്ടങ്ങളിലും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അതൊരു പ്രതീകാത്മക പ്രതിഷേധം എന്ന രീതിയിലൊക്കെ അതിനെ അംഗീകരിക്കുന്ന നില കണ്ടു മഹാരാജാസിലൊക്കെ പിന്നെ ഏതൊക്കെ രൂപത്തിൽ സംഘർഷങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് പല ക്യാമ്പസുകളിലും സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു വശത്ത് അവിടെ എസ് എഫ് ഐ കൃത്യമായി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിന്മേലുള്ള പ്രതികരണം എന്ത് ഇതൊക്കെ കഴിഞ്ഞു ഈ ഈ കൊലവിളി പ്രസംഗം ഒക്കെ കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് നമ്മുടെ ഭാഗത്തുള്ള നിന്നുള്ള എന്താണ് എന്ന് വിലയിരുത്താനോ അത് സമ്മതിക്കാനോ തയ്യാറാകാത്തടത്തോളം കാലം ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല അങ്ങനെ അങ്ങനെയൊരു ശരിയാകലിലേക്ക് പാകപ്പെടുന്നൊരു മനസ്സവർക്കുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാതന്ത്ര്യം സമത്വം സോഷ്യലിസം ചിന്താപത് അല്ലേ meet the editors